ചെറിയ കുട്ടിക്ക് പിന്നെയാട ഓളാണട്ടെ ആട്ടാൻ പോവാണേ. ഇങ്ങനെയൊന്നും ഈ വീട്ടില് നടക്കൂലെന്ന് കരുതിയിരുന്നോളാ ഞാൻ. പഠിച്ചോടെ നന്ദി പറയണ്ട സീനത്തെ. അല്ലാഹും റസൂലും പറഞ്ഞ പാതയെന്ന് തെറ്റിപ്പോയിന്ന് അവരവർക്ക് തന്നെ തോന്നിയിട്ടുള്ള മാറ്റായത്. നുസ്രത്തിയും ജമാൽക്കും പോയതോടെയാണ് ആകെ തകരാറായത്. അസ്മത്ത സ്വന്തം വീട്ടിലും പോയി നിൽക്കും. അന്നൊക്കെ തീരെ ഞാൻ വീട്ടിലിരിക്കൂല, സൽമാന്റെ അടുത്ത് പോവും. എപ്പ നോക്കിയാലും വഴക്കെന്നെ. സ്നേഹം കൊണ്ടും ക്ഷമ കൊണ്ടും ഇത്രയും ചെയ്ത കുഞ്ഞിത്താക്കി ഒരു കാര്യം കൂടി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതെന്താ? നുസ്രത്തിയും ഇക്കാക്കിയും മക്കളും തിരിച്ചു വരണം. ഉമ്മയും ഉപ്പയും വിളിച്ചാൽ അവര് വരും. കുഞ്ഞിത്ത പറഞ്ഞാ മതി. അവർക്ക് അത്ഭുതാവും ഈ വീട് കാണുമ്പോ. പണ്ട് ഇറങ്ങി പോകുമ്പോള്ള വീടേ അല്ല ഇത്. നമുക്ക് എല്ലാം ശരിയാക്കാം സീനത്തെ. അതിൽ മോനെ വന്നടാ. അസ്സലാമു അലൈക്കും. യാത്രയൊക്കെ സുഖമായിരുന്നു. ഏ ഇല്ല ഇല്ല, സാധനങ്ങൾ കുറച്ച് കൂടുതലുണ്ടാവണ്ടേ? ആ 400 ദിർഹം കൊടുക്കേണ്ടിരുന്നു. എന്നാ ശരി, ഇത് കുഞ്ഞുമ്മ കൊടുക്ക. അവിടെ വെക്കടിയത് അതിങ്ങോട്ട്. അവളുടെ ഒരു കുഞ്ഞുമ്മ. എന്താണ് അസ്മ, ഓളെടുത്തോട്ടെ. ആ ഇങ്ങക്കത് പറയാം, അല്ലെങ്കിൽ തന്നെ ഓളുടെ വമ്പുകൊണ്ട് മനുഷ്യനോട് പൊറുത്തുമുട്ടിട്ടിരിക്കുക. എന്തൊരു കഷ്ടാണ് എന്റെ അസ്മ. അങ്ങനെ കഷ്ടം വെച്ചോണ്ടായില്ല, അന്നേ ഓടിക്കണമെന്ന് വിചാരിച്ചതാ. പിന്നെ ഓളുടെ സ്കൂൾ തുറക്കട്ടെ എന്ന് കരുതിയ. വന്നു വന്ന് ഓളിപ്പോ തലക്കറി കളിച്ചു തുടങ്ങിയിരിക്കണു. എന്റെ അസ്മ ഒന്ന് നിർത്ത്, ഇതൊക്കെ നീ എത്ര പ്രാവശ്യം ഫോണിലൂടെ പറഞ്ഞതാ. നല്ല വർത്താനം വല്ലതും കൊണ്ട് പറയും. മതിയടി മോഹിത്. ഇതാ അപ്പൊ നന്നായത്. കായി സാമാനങ്ങളും കിട്ടാനല്ല ഞാൻ വന്നത്. കണ്ണത്താ ദൂരത്ത് നയിക്കാൻ പോയ ഒരു ചെക്കനെ ഒരു നോക്ക് കാങ്ങണം, രണ്ട് വർത്താനം പറയണം, അത്ര തന്നെ. ഇക്കാക്ക രാത്രിയിലേ വരൂ. ചാവക്കാട് ആർക്കൊക്കെ അത്തും പൈസ ഏൽപ്പിക്കാൻ പോയിരിക്ക. ഉമ്മച്ചക്ക് എന്തേ കൊണ്ടുവന്നോ? ആ ഓ, എന്ത് കൊണ്ടുവരാൻ എന്റെ ഇത്താ? എയർപോർട്ടിൽ ആകെ ചെക്കിംഗ് അല്ലേ. തന്നെയാ? ആ ഇനിയിപ്പൊ തുണി വല്ലതും വേണമെങ്കിൽ ഏടുന്ന് വാങ്ങാല്ലോ. പഴയതുപോലൊന്നും അല്ല, വലിയ വ്യത്യാസമൊന്നുമില്ല. അല്ല അപ്പൊ ഓൻ കയ്യും ബീസിയാ വന്നത്? ഓന്റെ പെട്ടിയും ബാഗും ഒക്കെ എമ്പാടും കണ്ടീനല്ല. അതൊക്കെ ഓരോരുത്തടത്തും എത്തിക്കാനുള്ളത് അത്രേ. നജീബ് ഒക്കെ പിന്നെ അങ്ങനത്തെ ഒരാളായതുകൊണ്ട് ഒരാളോട് മറുത്തു പറയില്ല. വാ മക്കളെ. വന്നു നൈഷമായി പറഞ്ഞപ്പോ ഒന്നൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച. പഴയ തല്ലുമ്പക്കാണൊക്കെ പിന്നെ ഉണ്ടായാലോ. എടി സൽമ, ഇവര് 10-ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചാന്ന് പറഞ്ഞപ്പോ എനിക്ക് അതിശയായി. ഓള് ഇവിടെ തന്നെയായിരുന്നു കളിയും പഠിത്തവും ഒക്കെ. എനിക്കിതൊക്കെ സ്വപ്നാണാ തോന്നണത്. നീ ഇവിടെ വന്നിട്ട് എത്ര കൊല്ലായെന്ന് വല്ല ഓർമ്മയുണ്ടോ? അതാ ഞാൻ പറഞ്ഞോണ്ടിരുന്നെ. അയൽവക്കാര് തമ്മിൽ തല്ലുകൂടുന്ന എന്ത് വലിയ തെറ്റാ? ഒരാപത്ത് വന്നാ ഓടി വരേണ്ടവരല്ലേ?
ശരി അന്യ, വീട്ടുകാരമ്മ തല്ലിടാൻ തുടങ്ങിയപ്പോ ഇല്ലാണ്ടായത് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പാ. അറിയായിരുന്നു, നേരിട്ട് സംസാരിച്ച ഒന്ന് മനസ്സ് ഓർന്ന് ചിരിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമുള്ളൂ. ഇനിയിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയൊക്കെ ചെയ്യാലോ, എന്നാ എല്ലാ വഴക്കും പണക്കും ഇല്ലാണ്ടാവും. ഷംനയുടെ കല്യാണം വിളിച്ചിരിക്കണ അവിടെ, പിന്നെ നമുക്ക് ഒരുമിച്ച് പോണം, മൈലാഞ്ചി കല്യാണം ഉണ്ട്. എന്നാ ഞാൻ ചായ ഇടാം, നിങ്ങൾ ഇരിക്കി. ഉപ്പച്ചീനെയും ഉമ്മച്ചീനെയും ഈ വീട്ടുകാരി ഒന്നാകെ തെറുപറഞ്ഞ് ആക്ഷേപിച്ച ആ വീട്ടിലേക്ക് നീ എന്തിനു പോയി? സീനത്തെ അനക്കറിയന്തല്ലേ അവര് നമുക്ക് ചെയ്ത ദ്രോഹങ്ങള്. നാണല്ലേ അത് ചെന്നിരിക്കണ്, ഇന്നലെ വന്ന് കയറി വരും, നാളെ എങ്ങ് പോവും? നമ്മള് പിന്നെ ഇവിടെ കഴിയേണ്ടവരാ. സൽമാടെ വീട്ടുകാരും നമ്മളും നല്ലംപോലെ കഴിഞ്ഞിരുന്നവരല്ലേ. ഓ, ആ പുന്നരം പറയാൻ ചെന്നതാ? നിങ്ങള് പോകുമ്പോ ഇവിടെ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചോ. ഉമ്മ ഞാൻ, അയ്യോ വേണ്ട വേണ്ട, ഈ ഒന്നും പറയണ്ട. അനക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ഒന്നും അറിയില്ല, തോന്നിയോണം കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരം ആരാ അനക്ക് തന്നത്? ഉമ്മച്ചി ഇങ്ങനെ മിണ്ടാതിരുന്നിട്ടാ, ഉപ്പച്ചി ഇങ്ങ് വരട്ടെ, ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് എന്നെ കാര്യം. ഈ ഒന്ന് പടക്കായിരിക്കണ്ട അസ്മ, ഓര് പോയതും വർത്താനം പറഞ്ഞതും അത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നണില്ല. മരിച്ചു പോണവരല്ലേ, മറക്കാനും പൊറുക്കാനും കഴിഞ്ഞില്ലെങ്കിൽ മനുഷ്യരാന്ന് പറയുന്നില്ല എന്താ അർത്ഥമുള്ളത്? അങ്ങോട്ട് നേരെ എത്ര എന്റെ അസ്മ, വേഗം എണീറ്റ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കും. നീ ഒരു കാര്യമില്ലാതെ നിങ്ങൾക്കിതിൽ കാര്യമൊന്നും ഉണ്ടാവില്ല. ഞാൻ ആരായി വീട്ടില്? അതെന്താ നിനക്ക് ഇപ്പൊ ഒരു സംശയം? ഇന്നലെ കേറി വന്ന ഓള് കാണിക്കുന്ന എല്ലാ തോന്നിയാസങ്ങൾക്ക് എല്ലാരും കൂട്ടി നിൽക്കുന്നത് കണ്ടിട്ടേ എനിക്ക്. ഇവിടെ എല്ലാരും ഒറ്റക്കെട്ട, ഞാൻ പറഞ്ഞ കേൾക്കാൻ കൂടി ആരുമില്ല. ഇന്നെ എന്റെ വീട്ടിൽ കൊണ്ടാക്കിത്താ, ഇവിടെ നിൽക്കാൻ ഇനി എന്നെ കൊണ്ടാവില്ല. എന്റെ അസ്മ, നീ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്താ പറയേ അസ്മാക്ക്? ഇത്താത്ത ഒന്ന് എണീറ്റിരുന്ന് നോക്കി. ഇത്താത്ത ചുക്ക് കാപ്പി കുടിച്ചോളെ, സമാധാനം ഉണ്ടാവും. ും നീക്കും
അസ്മാതിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കുഞ്ഞിത്തെ ദൂരെ ഉറങ്ങിയില്ല. ഈ എന്താ മോളെ കല്യാണത്തിന് പോവാഞ്ഞേ? നിക്കാഹ് നാളെയല്ലേമ്മ, ഇന്നവിടെ ഗാനമേളയ്ക്കാം. ഞാനൊരു കാര്യം പറഞ്ഞ ഉമ്മയ്ക്ക് ദേഷ്യം വരും. എന്താണ് പതിവില്ലാതൊരു പരിങ്ങല്? അല്ലുമ്മ, നുസ്രത്താനെ ഇക്കാനേം നമുക്ക് തിരിച്ചു വിളിച്ചൂടെ? ഉമ്മ എന്താ ഒന്നും പറയാത്തെ? ആരും പറഞ്ഞല്ലോ. അങ്ങനല്ലുമ്മ, പോണേനു മുമ്പ് ഒന്ന് കാണാനാ. ഇനിയിപ്പോ കുറച്ചു ദിവസമല്ലേ ഉള്ളൂ. ഞാൻ ഉപ്പയോടും പറഞ്ഞിട്ടുണ്ട്, ഉമ്മ ഒന്ന് വിളിച്ചാ. എന്തിനാ? ബാപ്പാനുമാനം വേണ്ടെന്ന് വെച്ച് പോയതല്ലേ? നമ്മൾ അയൽക്കാർക്ക് കൊടുക്കുന്ന പരിഗണന പോലും അവരറിയിക്കുന്നില്ല ഉമ്മ. അവരായിട്ട് പോയി, അവരായിട്ട് തന്നെ തിരിച്ചു വന്നോട്ടെ, ഇവിടെ ആരും തടയൂല. ഇന്നലെ ശ്യാമിനേന്റെ കല്യാണത്തിന് നിങ്ങൾ വരേണ്ട തന്നെയായിരുന്നു. എന്തൊക്കെയായിരുന്നു ആഘോഷങ്ങള്! ഇത്രയും വലിയൊരു മൈലാഞ്ചി കല്യാണം ഈ നാട്ടിലേ നടന്നിട്ടില്ല എന്നാ എല്ലാരും പറയുന്നത്. എന്തൊക്കെയായിരുന്നു ഒപ്പന, ഗാനമേള, അവസാനത്തെ പാട്ട് പാടുമ്പോ സുബഹീബാങ്ക് കൊടുത്തു. കഷ്ടം. അതെന്താ തത്തങ്ങൾ അങ്ങനെ പറഞ്ഞത്? കല്യാണം ആഘോഷിക്കേണ്ട തന്നെയല്ലേ? ആഘോഷങ്ങളൊക്കെ വേണ്ടത് തന്നെയാ, അത് ഈ വിധത്തിലല്ലാന്നേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് എത്ര രൂപയാണ് അവിടെ ചെലവായെന്ന് വല്ല കണക്കുണ്ടോ? ഈ പൈസക്കൊക്കെ നാളെ കണക്ക് പറഞ്ഞ് സക്കാത്ത് കൊടുക്കണ്ടല്ലേ? നല്ലയാളാ സക്കാത്ത് കൊടുക്കാൻ. പെരയും പറമ്പും ബാങ്കിൽ പണയം വെച്ചിട്ടാത്രേ ഇത്രയും പൊന്നും പണ്ടും ഒപ്പിച്ചേ. യാ അല്ല, മൂപ്പർക്ക് ഇനിയൊരു പെൺകുട്ടി കൂടിയില്ലേ?
ഇക്കണക്കിനാണെങ്കിൽ എങ്ങനെയാ മൂപ്പര് അവളുടെ കല്യാണം നടത്തുക? സ്ത്രീധനം വാങ്ങാതെ ആണുങ്ങൾ കല്യാണം കഴിക്കാൻ തയ്യാറാവാത്തിടത്തോളം കാലം ഈ പറച്ചിലിനും ആലോചനയ്ക്കും യാതൊരു പ്രയോജനവും ഇല്ല. അതൊക്കെ വെറുതെ പറയുന്നതാ. ആരാ സ്ത്രീധനം വാങ്ങിക്കാതെ വിവാഹം കഴിക്കില്ലെന്ന് പറയുന്നത്? എത്രയോ ആൾക്കാർ അതിനുവേണ്ടി തയ്യാറാവണുണ്ട്. എന്തത്ത ഒരു സന്തോഷ വാർത്ത ഉണ്ട് എന്ന് പറഞ്ഞ് നുസ്രതാത്തെ മോനൊക്കെ വരാൻ പോകുന്നു കാര്യായിട്ട്. ഉപ്പയും ഉമ്മയും വിളിച്ചു, അവരോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. നാല് കിലോമ്പടെ തൂക്കിയാട്ടെ. ആരപ്പേ നിങ്ങളീ വഴിക്കൊന്നും കാണല്ലോ. എല്ലാ കാലത്തും എല്ലാരും ഒരുപോലെ ആവില്ലല്ലോ എന്റെ ഹൈത്തരെ. അല്ലേ പിന്നെ എന്തൊക്കെയാണ് വർത്തമാനങ്ങള്? പറയാനാണെങ്കില് ഒരുപാട് വർത്തമാനങ്ങളുണ്ട്. എന്റെ ജമാലും ബീഡറും കുട്ടികളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ പെരുന്നാളാണല്ലേ. മാഷാല്ലാ, അത് നന്നായി. കുടുംബങ്ങൾ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞ എന്തെങ്കിലും ഒരു മനസമാധാനം ഉണ്ടാവോ? അജയരേതാ എല്ലാം ഉണ്ടല്ലോ അല്ലേ? ആ ഉണ്ട്. പിന്നെ ശരി, എന്തൊരു മനസമാധാനാവൂലേ ആ മനുഷ്യനിപ്പൊ അനുഭവിക്കുന്നുണ്ടാവുക. നാലല്ലേ ജമാലെ, ഈ ആയുസമാനെ വിട്ടിട്ട് ഈ പോയി കളഞ്ഞല്ലേടാ. അന്നെ മറക്കാൻ എനിക്ക് കയ്യോ? ഈ കയ്യിൽ കിടന്നല്ലടാ ഈ വളർന്നത്. അപ്പൊ നിങ്ങൾ എങ്ങട്ടാ പോയതെന്ന് വിചാരിച്ചിരിക്കുന്നു? അതിന് ഉണ്ണീന്റെ പൂടിയിൽ പോയാൽ നാല് ഭർത്താനം പറയാണ്ട് പോരാൻ പറ്റുമോ? വീട്ടില് വിരുന്നുകാരൊക്കെ വരുമ്പോഴാണോ നിങ്ങക്ക് ഈ അങ്ങാടി പോക്ക്? സമാനം വാങ്ങാൻ ഞാനില്ല ഇവിടെ, ഇങ്ങോട്ട് തരി. അതിനിപ്പൊ ആരായിട്ടോട് വിരുന്നേരെ എന്റെ ജമാലം വീടുക. ഉപ്പ ചായ കുടിക്കാണ്ടല്ലേ പോയത്, ചായ എടുക്കട്ടെ. വേണ്ട മോളെ, എനിക്കിപ്പോ വിശപ്പും ദാഹവും തോന്നണില്ല. എങ്ങനെയാണ്ടാവുക? മക്കളും മരോക്കളും പേരക്കുട്ടികളും ഓരെ കളിയും ചിരിയും ഒക്കെ കണ്ടിട്ട് കൽപ്പിക്കണ്ട നിറഞ്ഞ് നിക്കല്ലേ. അല്ല ഷാഹിദ് ഇവിടെ ഈ ഗുളിക നസ്മാക്ക് കൊടുക്കാൻ. അപ്പോൾ അവിടെ തലവേദന കിടക്കല്ലേ, എനിക്ക് കോണി കയറാൻ വയ്യ. മോനെന്താ നോക്കിയിരിക്കണ? കഴിക്കേ കഴിക്കേ. ആ അല്ല മോളെ, പയറുപ്പേരി മാത്രമേ ഉള്ളൂ. അപ്പൊ നജീബല്ലേ ഒരു സഞ്ചി നിറച്ച് പച്ചക്കറിയും വാങ്ങി മരുന്ന് കണ്ടിന്? അതും പയറന്നെയായിരുന്നു ഉപ്പ. നല്ല മനപ്പെടുത്തല്ലോ ഉമ്മ. ഇത് മനപ്പെടുത്തൊന്നല്ലടാ, പൂടിയേല് പോകുമ്പോ എന്തൊക്കെയാ സാധനം വേണ്ടി ചോദിക്കാത്തന്റെ പ്രശ്ന. വീട്ടിലുള്ള എല്ലാവരും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കൂടിയിരുന്ന് ചർച്ച ചെയ്താ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാം അല്ലേ ഉപ്പ? അതെ മോളെ. ഇനിയിപ്പോ എന്ത് കൂടിയിരിക്കലുണ്ടാവാനാ? നിങ്ങളൊക്കെ പോകുകയല്ലേ, ബാക്കിയുള്ളവർ വരാൻ കാത്തിരിക്കായിരുന്നല്ലേ അനക്ക് പോവാൻ. അതല്ല ഇക്ക, തസ്നിക്ക് സ്കൂൾ തുറക്കും, അതുകൊണ്ടാ. എന്തായാലും ഇപ്പോഴത്തെ കാലത്ത് ഒരു പണി എന്നൊക്കെ പറഞ്ഞാ കിട്ടാൻ വലിയ പാടല്ലേ, വിടണ്ട. എന്നാ മോളെ നല്ല ഉപ്പിലിട്ട മാങ്ങയ? ഇതൊക്കെ അവിടെ വാങ്ങാൻ കിട്ടില്ലേ ഉമ്മ? എന്നാലും നമ്മുടെ പറമ്പിലുണ്ടായ മാങ്ങയല്ലേ. അത് തരി, പൊട്ടാതെ ഞാൻ നോക്കിക്കോളാം. എന്തിന്? ഇക്ക ആരോടും ദേഷ്യമില്ല. ഇത്തായ്ക്ക് വിഷമാവുന്ന തരത്തില് എന്തെങ്കിലും പറയോ ചെയ്യോ ചെയ്തിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് വരണം. ഇനിയിപ്പോ ഓണപ്പരീക്ഷ കഴിഞ്ഞ് പൂട്ടിയാലേ ഒഴിവുണ്ടാവുള്ളൂ. പറ്റുമെങ്കിൽ നജീബൊക്കെ പോണേന് മുന്നേ ഇത്തായും കുട്ടികളും കൂടെ വരണം. എന്നാ ഞാൻ വാലേക്കും അസ്സലാം. എന്താ നിങ്ങളൊരു ഉഷാറില്ലാതെ? കുഞ്ഞിമ്മ പോണ്ട. പോവാതെ പിന്നെ എങ്ങനെയാടാ അവിടെ കുട്ടികളെ പഠിപ്പിക്കണ്ടേ? പറയാതെടാ, ഞാൻ ഉടനെ വരും. നന്നായിട്ട് പഠിക്കണ കേട്ടോ, ഉമ്മച്ചിയും എല്ലാരും പറയണ അനുസരിക്കണം. സൽമ, ഉമ്മ എന്തെങ്കിലും മിണ്ടാതെ നിൽക്കുന്നേ?
ഈ പോകും പോകുന്ന് പറഞ്ഞപ്പോഴൊന്നും തോന്നാത്ത എന്തോ ഒരു പിടച്ചില് ഇപ്പൊ തോന്നു. എന്തിന്? ഉമ്മ ഇനി കരഞ്ഞ് കെട്ടിപ്പിടിക്കുക ചെയ്യട്ടോ. നീ പോട അവിടെ. അതല്ല മോളെ, വന്ന അന്ന് തൊട്ട് അന്നോട് നമ്മൾ ഒരുപാട് കറുത്തമൊക്കെ കാട്ടിട്ടുണ്ട്. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. ഒക്കെ മനസ്സിലാക്കി വരുമ്പോഴേക്കും ഇജ്ജ് പോവുകയാണ്. വരുത്തപ്പെടണം പറഞ്ഞതും കാട്ടിയതും ഒക്കെ. അല്ല, എന്തൊപ്പം ഇത്? അതിലൊന്നും ഒന്നും തോന്നിയിട്ടില്ല. എന്റെ ഒപ്പിച്ചല്ലേ? ഞാൻ വരുന്നുണ്ട് ഉപ്പ. സീനത്തെ, ഉമ്മാടെ ഉപ്പാടേം കാര്യങ്ങളൊക്കെ നല്ലോണം നോക്കണം കേട്ടോ. ഒന്നിനൊരു കുറവും വരുത്തരുത്. ഇത്താത്ത പേടിക്കണ്ട, ഇത്താത്ത പഠിപ്പിച്ചതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ഐഷുമായി പോയിട്ട് വാ മോളെ. എന്നാ ഇനി താമസിക്കണ്ട, പുറപ്പെടാം. പോവാം. ഇത്താനേം കുട്ടികളെ ഒക്കെ കൂട്ടണം. ഓ ശരി, എന്നാ ശരിടാ. അയ്യോ, എന്റെ വീടിനും ചെയ്തത് വലിയൊരു കാര്യമാണോ റഷീദേ? ഈ വീടിപ്പോ ഈ മഹലിലെ മൊത്തം ജനങ്ങൾക്ക് മാതൃക. ഇൻഷാല്ലാ ഇനിയും കാണാം. എന്താണ് കൂടുതല്, മരിച്ച പേരെ പോലെ ഒരൊച്ച എനക്കും ഇല്ലാത്തേ. ഐഷുമായി രണ്ടു ദിവസങ്ങൾ എവിടെയായിരുന്നു? ഞാൻ എവിടെ പോവാനാ? നാലാം നാള് വന്നപ്പോ ഇതന്നെ അല്ലേനോ ഇവിടുത്തെ കോലം. ശരിയാ, കുഞ്ഞിത്തെ പോയതോടെ വീടിറങ്ങി. ആർക്കും ഒന്നിനും ഒരു ഉഷാറുമില്ല. അല്ല, ജോലി ഒന്നും ഇല്ലേ, ഓളോട് ഇവിടെ തന്നെ നിക്കാൻ പറയായിരുന്നു. എന്തായിരുന്നു ഇവിടുത്തെ ഒരു പാടാ? ഇതൊരു പേരയാക്കി മാറ്റിയത് ഓളാ. ആ അല്ല, ഞാൻ പറയേനെ, ഈ പേരേന്റെ ഒരു മാറ്റേ ആകെ ഒരു വൃത്തിയും വെടുപ്പുമായി. ഇവിടെ വന്ന് കേറിയന്റെ അത്ര ഇല്ലെങ്കിലും പിന്നെ എന്റെ ആയുഷുമ്മയെ എന്നെ സുഖിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറയണത് നിങ്ങൾ എനിക്കറിഞ്ഞൂടെ. ആ ഇതാ മോളെ, ഇത് തിരുമാതിര കേങ്ങ അകത്ത് കൊണ്ടുവച്ചോ. ഓളിരുന്ന് വായിച്ചോട്ടെ, ഞാൻ കൊണ്ടുവച്ചോളാം. നല്ല നെയ്ച്ചോറുണ്ട്, നിങ്ങള് വരി. അതിനെന്താ വരാലോ. ലാവില ഹലോ 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 അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ആരാ മോളെ അത്? കുഞ്ഞിത്തിയാ. സുഖല്ലേ സീനത്തെ? സുഖാ താത്ത. ഉപ്പച്ചി എവിടെ? ഉപ്പച്ചി പള്ളി പോയിരിക്കയാ. വല്യത്തണ്ട് കൊടുക്കാം. വല്യത്ത ഫോൺ. ഹലോ ഹലോ ഹലോ. എനിക്കെന്താ എന്നോട് പറയാനുള്ളത്? ഈ കണ്ടതും കേട്ടതും തന്നെയാണ് ആസ്മ.
കുരുത്തം കെട്ടതാ, പഠിച്ചും പൊറുക്കാത്ത തരത്തില അന്നോട് ഞാൻ പെരുമാറിയത്. ഒരില്ലായ്മയും ഞാൻ അറിഞ്ഞിട്ടില്ല. എന്റെ വലിയ പോരായ്മ അനക്ക് പറഞ്ഞു തരായിരുന്നില്ലേ? എന്നെക്കാട്ടിലും വിവരവും വിദ്യാഭ്യാസവും ലോകപരിചയവും അനക്കില്ലേ? തമ്മിൽ തമ്മിൽ സ്നേഹമില്ലാത്ത വീട് നരകം പോലെയാണെന്ന് ഈ മക്കളോട് പറഞ്ഞു. അവർക്കത് മനസ്സിലായി. എന്നിട്ടും എന്നിട്ടും എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇവിടെ ഇപ്പോ ഉപ്പാക്കും ഉമ്മാക്കും മക്കും ഒക്കെ നിന്നെ വേണം. നീ പറഞ്ഞതും കാട്ടിയതൊക്കെ നീ പൊരുത്തപ്പെടിച്ചില്ലേ? എന്ന ഞാനും ദിവസവും ആ പെൺകുട്ടി നബിത്തിരുമേനിയുടെ ദേഹത്ത് ഒരു കാര്യവുമില്ലാതെ ചപ്പും ചവറും ഇട്ടുകൊണ്ടേയിരുന്നു. നബി പുഞ്ചിരിക്ക മാത്രം ചെയ്യും, അത്രയ്ക്കും കാരുണ്യമുള്ള ആളായിരുന്നു. ഒരു ദിവസം ആ കുട്ടിയെ നബി വഴിയിലെങ്ങും കണ്ടില്ല. ആ കുട്ടിക്ക് എന്താ പറ്റിയ? അവള് പനിച്ചു കിടക്കുകയായിരുന്നു. നബി അവളുടെ വീട് അന്വേഷിച്ചു ചെന്നു. അദ്ദേഹം അവളുടെ അസുഖം വേഗം ശിഫയാവാൻ പ്രാർത്ഥിച്ചു. അതോടെ ആ പെൺകുട്ടിയുടെ മനസ്സ് വേദനിച്ചു. ഇത്രയും മഹാനായ ഒരാളെയായിരുന്നല്ലോ താൻ ദ്രോഹിച്ചതെന്ന് കുറ്റബോധം തോന്നി. അവൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. റബ്ബേ, അറിഞ്ഞും അറിയാതെയും ഞാൻ ചെയ്ത എന്റെ എല്ലാ പാപങ്ങളും നീ പൊറത്തു തരയണമേ. നിന്റെ സത്യത്തിന്റെ വെളിച്ചം എന്റെ കൽബിൽ നീ നിറയ്ക്കണമേ. കരുണാമയനായ തമ്പുരാനെ, നിന്റെ സ്വർഗത്തിൽ എനിക്കൊരിടം തരയണമേ. അന്ത്യദിനത്തിൽ നിന്റെ റസൂലിന്റെ കൂടെ ഞങ്ങളെ എല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടേണമേ. ആമീൻ.